ഹലോ, ഹായ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഹലോ കിച്ചൻ. നമ്മൾ ഒരുപാട് ഒരുപാട് റെസിപ്പീസ് ഇങ്ങനെ ചെയ്ത് 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 ഫാമിലിയായി, ഹലോ കിച്ചൻ ഫാമിലിയായി. ഇപ്പോൾ ഓരോ റെസിപ്പി ജുമാന ഒന്ന് അത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് നമ്മൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ ആ റെസിപ്പിയാണെന്നല്ല ഈ റെസിപ്പിയാണെന്നല്ല എന്ന് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഇൻട്രാക്ഷനിൽ തന്നെയാണ് നമ്മുടെ റെസിപ്പീസ് ഓരോന്നും യുണീക്കായിട്ട് വരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ കുറേ റിക്വസ്റ്റ് പോലെ തന്നെ ഞാനൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, നമ്മൾ സാധാരണ ഫലൂദയാണ് ഫ്രൂട്ട്സും ഐസ്ക്രീംസൊക്കെ ഇട്ട് ചെയ്യുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എന്തെങ്കിലും കാണിക്കണം എന്ന് പറഞ്ഞപ്പം ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു അവക്കാഡോ ഫ്രൂട്ടി ജ്യൂസാണ്. അതോടൊപ്പം തന്നെ ഒരു മിൽക്ക് പേഡ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പേഡും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ രണ്ട് റെസിപ്പീസിനും വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിൽക്ക് പേഡൊക്കെ വേണ്ടത് ഒന്നുമില്ല, പാൽപ്പൊടി വേണം, വെണ്ണ വേണം, കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം, അത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടോസ്റ്റഡ് പിസ്റ്റാഷ്യോ വേണം, പിസ്ത നമ്മുടെ. ഇനി നമ്മുടെ അവക്കാഡോ ഫ്രൂട്ടി ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അവക്കാഡോ, ഓബ്വിയസ്ലി അവക്കാഡോ വേണം, പഞ്ചസാര, ഈത്തപ്പഴം, പാൽ, ആപ്പിൾ കട്ട് ചെയ്തത്, ചിക്കൂട്ടപ്പഴം കട്ട് ചെയ്തത്, ഓറഞ്ച് കട്ട് ചെയ്തത്, ബദാം തൊലി കളഞ്ഞത്. കുറച്ചൊരു യുണീക്ക് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ബദാം നമ്മൾ തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ ഇടുകയാണ്. നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ബദാം കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാംഗോ കട്ട് ചെയ്തത്, കുറച്ച് അവക്കാഡോ തന്നെ കട്ട് ചെയ്തിട്ട് ഇടുകയാണ്, ആ ഒരു മധുരമില്ലാത്ത കടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹണി, പിന്നെ ഗാർണിഷിന് ഒരല്പം കോൺഫ്ലേക്സും ഹേർഷീസിൻ്റെ സിറപ്പും, കൂടെ നമുക്ക് ഐസ്ക്രീമും വേണം. ഈ ലൈറ്റിലൊക്കെ വെച്ച് ഐസ്ക്രീം നല്ലോണം മെൽറ്റായി പോകേണ്ട, ഓൾറെഡി മെൽറ്റഡ് ആണ്, നല്ലോണം മെൽറ്റാവേണ്ട വെച്ചിട്ട് ഐസ്ക്രീം ഞാനപ്പുറം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയി. ഇനി നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് ഏതാക്കണ്ടേ, നമുക്ക് മിൽക്ക് പേഡ തയ്യാറാക്കാം. എല്ലാവരും റെഡിയായിരുന്നു, മിൽക്ക് പേഡ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും, അതായത് അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പം, അതിലേക്ക് നമ്മൾ വെണ്ണയിടും, പാൽപ്പൊടി ഇടും. പാൽപ്പൊടി ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കി 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 ആ ഒരു പേഡിൻ്റെ സ്റ്റേജ് എത്തുമ്പം നമ്മളെടുത്ത് ചൂടോടെ തന്നെ കൈയോടെ ഉരുട്ടി പേഡ ഷേപ്പിലാക്കി പിസ്റ്റാഷ്യോ വെച്ച് ഡ്രൈ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈസി മിൽക്ക് പേഡ റെഡിയായി. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണ, അപ്പോൾ നമ്മൾ ഒരു കപ്പ്, ഈ പാനിന് കുറച്ച് അനുസരണക്കുറവുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം, കാരണം ഹലോ കിച്ചൻ തുടങ്ങി അന്ന് മുതൽ ഇതിന് കുരുത്തക്കേടുള്ളതാണ്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെണ്ണ, അപ്പോൾ നമ്മൾ ഒരു കപ്പ് പാൽപ്പൊടി യൂസ് ചെയ്തിട്ടാണ് മിൽക്ക് പേഡ തയ്യാറാക്കുന്നത്. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വെണ്ണ വേണം. ഇപ്പം ഏകദേശം ഒരു കപ്പിന് മേലുണ്ട്, അപ്പോൾ ഞാനൊരു ഫുൾ ടേബിൾ സ്പൂൺ വെണ്ണ ഇതിലേക്ക് ഇടുകയാണ്. ഒരുപാട് പാൻ ചൂടാവരുത്, ഞാൻ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. വെണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഒന്നര കപ്പോളം, ഒരു കപ്പിലും കുറച്ച് കൂടുതൽ പാൽപ്പൊടി. പാൻ ഓഫ് ചെയ്തിട്ടാണ് ഇടുന്നത്. നമ്മുടെ വെണ്ണ നന്നായിട്ട് മെൽട്ടായിട്ട് പാൽപ്പൊടിയായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. ജസ്റ്റ് ഒരു റോസ്റ്റഡ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചെയ്യുന്നതിന്. വെണ്ണ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ എല്ലാ പാൽപ്പൊടി ഏരിയയിലേക്കും നല്ലോണം മിക്സായി കിട്ടണം. എൻ്റെ പാൽപ്പൊടി നീളം ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ചൂട് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്ന പാനിൽ നന്നായിട്ട് പാൽപ്പൊടിയും വെണ്ണയും കൂടി യോജിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ വെണ്ണേൻ്റെ ആ ഒരു ഒരു ഓയിലി ടെക്സ്ചർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ ഇതിലേക്ക് പാകത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒന്നര കപ്പ് പാൽപ്പൊടിയാണെങ്കിൽ ഏകദേശം ഒരു അര കപ്പോളം മിൽക്ക് മെയ്ഡ് ഇതിന് ആവശ്യം വരും.
നമ്മൾ പാകത്തിനുള്ള മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പാൻ ഓണാക്കി വളരെ സിം ഫ്ലെയിമിൽ നമ്മൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പം ഇങ്ങനെ യോജിച്ച് എന്താ പറയുക, ആ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും കൂടി അങ്ങ് പിടിക്കും. ആ ഒരു ടെക്സ്ചറിൽ, ആ ഒരു ഇളം ചൂടിൽ വേണം നമ്മളിത് പിടിച്ചിട്ട് നമ്മുടെ മിൽക്ക് പേഡൻ്റെ ഒരു ഫ്ലേവർ ആക്കാൻ. അപ്പോൾ പിടിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നന്നായിട്ട് വെണ്ണ പരട്ടുക. വെണ്ണ പരട്ടി ഉരുട്ടി ഉരുട്ടി അതൊരു ഷേപ്പിലേക്ക് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മിൽക്ക് പേഡൊക്കെ തന്നെ ഒരു ബട്ടർ ടേസ്റ്റും കിട്ടും, ആ ഒരു എന്താ പറയുക മിൽക്ക് പേഡൻ്റെ ടെക്സ്ചറും കിട്ടും. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പാൻ ഓവർ ചൂടാകുന്നു തോന്നുകയാണെങ്കിൽ നമ്മൾ അപ്പം പാൻ ഓഫ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ലൊരു എന്താ പറയുക റോസ്റ്റഡ് പാൽപ്പൊടിൻ്റെ ഫ്ലേവറുള്ള ഒരു മിൽക്ക് പേടയാണ്. ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിലേക്ക് ഒരു അല്പം ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മുടെ ഒരു പേഡൻ്റെ ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നുകയാണ് മൊത്തം നമുക്ക് പിടിക്കാൻ കിട്ടും എന്നാണെങ്കിൽ നമ്മൾ ബട്ടർ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബട്ടർ ഇങ്ങനെ തെളിഞ്ഞ് 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 പാനിൽ വരുന്നുണ്ടാവും. അങ്ങനെ തെളിഞ്ഞ് പാനിൽ വരുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ബട്ടർ ഇട്ടിട്ട് പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് ഒരു പിടിയായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ബട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി നമുക്കിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറാണ്. ആ ടെക്സ്ചറാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പിടിച്ച് പിടിച്ച് മിൽക്ക് പേഡൻ്റെ ഷേപ്പാക്കി അങ്ങ് എടുത്താൽ മതി. വേറൊരു പ്രശ്നം, ഇത് നമ്മൾ നല്ല ചൂടോടെ തന്നെ പിടിച്ച് പിടിച്ചെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തൊരു കോളർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഫോണിലെന്ന്. ഹലോ, വെൽക്കം ടു ഹലോ കിച്ചൺ. അപ്പോൾ നമ്മുടെ മിൽക്ക് പേഡൊക്കെ ഉള്ള ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കോളർ കട്ടായിപ്പോയി, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മിൽക്ക് പേഡ ചൂടാറാണ്ട് റെഡിയാക്കാം. ഒരു ഗ്ലവ് ഇട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പേഡ പിടിച്ചെടുക്കാം. പിടിച്ചെടുക്കാന്നെല്ലാം കേട്ടോ എന്തോ ഒരു സ്ഥലമോ വേലിയേറ്റാൻ എന്താ സാധാരണ പറയുക, വേലിയോ എന്താണ് അതൊക്കെ പിടിച്ചെടുക്കുന്ന പോലെയാണ്. പക്ഷേ അതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പേഡൊക്കെ ചൂടാറിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ട പോലുമില്ല. നമ്മൾ ചെറിയ ഉരുളാക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൗവിൽ ഒരല്പം ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കുക. ഇതിനൊന്ന് ഉരുളയാക്കുക. സെൻറ്റർ ഒന്ന് പിടിക്കുക. നല്ലൊരു സ്മൂത്ത് ഡവ് ആക്കിയിട്ട് അതിൻ്റെ മേലെ സ്മൂത്ത് ഡോവിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ഹോളാക്കുന്നത്. അപ്പം നമുക്കൊന്ന് ബോൾ പോലെ ഇട്ട് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ മിൽക്ക് പേഡ ഞാൻ ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്തിട്ട് ഒരു പിസ്റ്റ അകത്ത് വെച്ചിട്ട് സോൾട്ടഡ് പിസ്റ്റ അകത്ത് വെച്ച് നല്ല നമ്മുടെ എന്താണ് ആണപ്പത്തലൊക്കെ ഉരുട്ടുന്ന പോലെ ഭരണി ഭരണി പോലെ ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് പുറത്ത് വെച്ച് സെറ്റായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ശരിക്കും നമുക്ക് നല്ല സോഫ്റ്റ് മിൽക്ക് പേഡ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മിൽക്ക് പേഡ റെഡിയായി. ഇതിനെ നമുക്ക് മെല്ലെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അവക്കാഡോ, ഫ്രൂട്ടി അവക്കാഡോ ഷേക്കാണ്. ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിംഗ് ബോൾ എടുക്കുക. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ,
അരിഞ്ഞു വെച്ചിരിക്കുന്ന അവക്കാഡോ വളരെ കുറച്ച് മതി. ജസ്റ്റ് അവക്കാഡോ എടുക്കുന്ന കടിക്കാൻ വേണ്ടിയും മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ, ഓറഞ്ച് പഴം, അരിഞ്ഞു വെച്ച ഡേറ്റ്സ്, ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലിടേണ്ട മിക്സ് ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ട ഒരു അവക്കാഡോ ഷേക്ക് അടിക്കാൻ പോവാണ്. ഷേക്കിന് വേണ്ട ചേരുവകൾ നമുക്കറിയാം. അവക്കാഡോ വേണം, പാൽ വേണം, പഞ്ചസാര വേണം. ഐസ്ക്രീം നമ്മൾ ലെയർ ലെയറായിട്ട് ഇടുന്നതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഐസ്ക്രീം ഷേക്കിൽ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഐസ്ക്രീം ഷേക്കിൽ അടിക്കാനോ ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കിത് ഐസ്ക്രീമും കൂടെ ചേർത്ത് അടിക്കാൻ പറ്റും. അവക്കാഡോ ആസ് യൂഷ്വൽ കട്ട് ചെയ്ത് കൊടുക്കുക. പാകത്തിന് പഞ്ചസാര, ഒരു 3 സ്പൂൺ പഞ്ചസാര മതിയാവും. പാകത്തിന് പാല്, നല്ല തണുത്ത പാല്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഒന്ന് അടിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി ഒന്ന് ഗ്ലാസ്സിൽ എങ്ങനെയാണ് സെറ്റ് ആകുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗ്ലാസ്സിൽ ജസ്റ്റ് ഗാർണിഷിന് വേണമെങ്കിൽ ഒന്ന് ഹെർഷീസിൻ്റെ സിറപ്പോ എന്തെങ്കിലും വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ കുറച്ച് അവക്കാഡോ ജ്യൂസ്. അതിൻ്റെ മേളിലായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ്. അതിൻ്റെ മേളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. ഇതിന് മേലെ വീണ്ടും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അവക്കാഡോ. ഇനി ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ ആൽമണ്ട്സ് ആണ്. അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം ആൽമണ്ട്സും കൂടി കടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സൈഡിലോട്ട് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കും. വീണ്ടും നമുക്ക് വളരെ കുറച്ച് ഐസ്ക്രീം, ആ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. കുറച്ച് ഫ്രൂട്ട്സ് സൈഡിലൂട്ട്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അവക്കാഡോ.
ഏറ്റവും മേലെയായിട്ട് നമ്മൾ വീണ്ടും തൊലിച്ചു വെച്ചിരിക്കുന്ന ആൽമൻഡ്സ് ഇട്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊലിച്ച് വെച്ച ആൽമൻഡ്സും ജ്യൂസും കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് 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 കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സൈഡിലോട്ട് ഒരല്പം കോൺഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കും. നമ്മൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒന്ന് അതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ഭംഗിക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം അതിൻ്റെ മേളിലായിട്ട് വെച്ചു. ഒരൽപ്പം ഹണി അതിൻ്റെ മേലെ ഒഴിച്ച് ഒരു ആൽമണ്ട് സ്പ്ലിറ്റും വെച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്രൂട്ടി നട്ട് അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ ബൈ ലെയർ ഇട്ടത് ശരിക്കും കാണാൻ ഭംഗിയെക്കാട്ടും കൂടുതൽ. കുടിക്കുമ്പോൾ കുറച്ച് ഐസ്ക്രീം, കുറച്ച് അവക്കാഡോ ഷേക്ക്, കുറച്ച് ഫ്രൂട്ട്സ് വീണ്ടും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഫലൂദ ചെയ്യുന്നത് നമ്മൾ വല്ല റോസ് മിൽക്കൊക്കെ ഇട്ടിട്ടാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗും ഇല്ലാതെ ഷെയ്ക്കിൻ്റെ കൂടെ നമുക്ക് ഫ്രൂട്ട്സ് കുടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിൽക്ക് പേഡ ആയാലും നമ്മുടെ നെക്സ്റ്റ് ഗസ്റ്റ് വരുമ്പോഴുള്ള ഡെസേർട്ട് ഐറ്റത്തിനെ പറ്റി ആരും ടെൻഷൻ ആവണ്ട. അപ്പോൾ ഇതുപോലെ ഈസി ഈസി റെസിപ്പീസ്, ഇതുപോലെ ടേസ്റ്റി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നിങ്ങളോടൊപ്പം സംസാരിച്ച് നിങ്ങളുടെ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഹെലോ കിച്ചൺ വീണ്ടും 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 വാച്ച് ചെയ്യുക. അതോടൊപ്പം ഈ ഹെലോ കിച്ചണിൻ്റെ എപ്പിസോഡ് നമുക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്. ഒരു പ്യുവർ വെജിറ്റേറിയനായ നമ്മുടെ ഒരു ഗുജറാത്തി ഫാമിലി ഫ്രണ്ടാണ്, നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ സ്വന്തം ഭക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വെജിറ്റേറിയൻ റെസിപ്പീസ്, അതായത് നമ്മുടെ സ്വീറ്റ് 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 മിൽക്ക് പേഡയും അതിലും സ്വീറ്റായിട്ടുള്ള ഒരു അവക്കാഡോ മിൽക്ക് ഷേക്കും സ്വീറ്റായിട്ട് ഇതാ ഫിയാൻസിക്ക് വേണ്ടിയിട്ട് രഞ്ജിത്തേട്ടൻ തരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ ഇൻട്രസ്റ്റും ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഹെലോ കിച്ചൻ്റെ പേജിലേക്ക് അയക്കുക. ലെറ്റ്സ് മെസ്സേജ്, ലെറ്റ്സ് ഇൻട്രാക്ട്. അപ്പം വീണ്ടും ഇൻഷാല്ലാ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും വസ്സലാമ.